കോൺഗ്രസിലെ അണികളെ ചേർത്ത് പിടിച്ച് എന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന സുധാകരൻ തന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾ അറിഞ്ഞോ എന്തോ? കഴിഞ്ഞ ദിവസം അപർണ ഗൗരിക്ക് ഏറ്റ മർദ്ദനം വളരെ വൈകിയാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത്. വസ്ത്രം വലിച്ചു കയറി മതിലിൽ നിന്ന് തള്ളിയിട്ടു, തലയടിച്ചാണ് വീണത്. ആരൊക്കെയോ ആക്രോശിക്കുന്നത് കേട്ടു. ചിലർ പുറത്തു കയറി ചവിട്ടി, കാലിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു, നെഞ്ചിലും മുറിവേറ്റു. പിന്നെ ഒന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോൾ മേപ്പാടിയിലെ ആശുപത്രിയിലാണ്. കൊല്ലുമെന്നാണ് കരുതിയത്, ജീവൻ തിരിച്ചു കിട്ടി. വയനാട് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ UDSF മയക്കുമരുന്ന് സംഘത്തിന്റെ വധശ്രമത്തിൽ നിന്ന് തലനാഴിയിലേക്ക് രക്ഷപ്പെട്ട SFI വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അപർണ ഗൗരിക്ക് ഏറ്റ മർദ്ദനമാണിത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പക്ഷെ ഒരു പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇത് അറിഞ്ഞതുമില്ല, റിപ്പോർട്ട് ചെയ്തതുമില്ല. കുട്ടികൾ എന്ത് ചെയ്തിട്ട് വന്നാലും അവരെ കാക്കാൻ ഒരു നേതാവ് കോൺഗ്രസിനുള്ളതുകൊണ്ട് അവർ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ ഇനിയും ചെയ്യും, അതിനൊരു സംശയവുമില്ല. വെള്ളിയാഴ്ച പകൽ 1:30 മേപ്പാടി കോളേജിൽ UDSF സംഘം അപർണയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. പിന്നാലെ SFI DYFI അടക്കമുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഒരു ക്യാമ്പസിനുള്ളിൽ പെൺകുട്ടി ലഹരി സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടും പ്രമുഖ ചാനലുകളൊന്നും ഇത് കണ്ടതുമില്ല, റിപ്പോർട്ട് ചെയ്തതുമില്ല. KSU MSF പിന്തുണയുള്ള സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. എന്നതുകൊണ്ട് തന്നെ സമൂഹം പുറലോകം അറിയാതിരിക്കാനാണ് പ്രമുഖ പത്രങ്ങളും ചാനലുകളും ശ്രമിച്ചത്. പ്രതികളും UDSF പ്രവർത്തകരും ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു അപർണയെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ് ആശുപത്രി കിടക്കയിലുള്ള അപർണയുടെ ചിത്രങ്ങളും പുറത്തു വന്നു. നിഷ്പക്ഷമാണെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളെല്ലാം സംഭവം മൂടിവെക്കുകയാണ് ഉണ്ടായത്. പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു ആക്രമണം. കോളേജിൽ SFI ചുമതലയുണ്ടായിരുന്ന അപർണ കോളേജ് പരിസരത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനിടെയാണ് ഡ്രാബിയോഗ് എന്ന മയക്കുമരുന്ന് ഗ്യാങ് UDSF നേതാക്കൾക്കൊപ്പം അപർണയ്ക്ക് നേരെ പാനെടുത്ത് ആക്രമിച്ചത്. കോളേജിൽ MDMA അടക്കമുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. SFIയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നതിനെതിരെ കോളേജിൽ പ്രചാരണം നടത്തുന്നതിൽ സംഘം പലപ്പോഴും പ്രകോപനം സൃഷ്ടിക്കാറുണ്ടായിരുന്നു. ഇതിനിടയിലാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSF ഡ്രാബിയോഗ് എന്ന ഗ്യാങ്ങുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു ആക്രമണം.